തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാല് എന്താ അതിന്റെ പ്രതിഫലം എണ്ണാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ തിരുദൂതരെ, ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പത്ത് സ്വലാത്ത് തങ്ങളെ പേരിൽ ചൊല്ലുമെങ്കിൽ നാളെ സിറാത്തിന്റെ മുകളിൽ അവർ കുടുങ്ങുമ്പോ അവരെ കൈയെ ഞാൻ പിടിക്കും. നബിയേ, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എന്റെ ഹബീബിന്റെ പേരില് ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാല് നാളെ മശ്റയിലെ മിതുദാസന്ന് മശ്റയിലെ സിറാത്ത് എന്ന പാലത്തില് അവര് കുടുങ്ങുന്ന സമയത്ത് അവരെ ഞാൻ കൈപിടിക്കും. നബിയേ, മഹാനായ മീകായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവിടുത്തെ ഹൗദൽ കൗസർ കുടിപ്പിക്കുമ്പോ അവനിക്ക് ഞാനും കുടിപ്പിക്കും. നബിയേ, ആർക്കാണ് ഈ പ്രതിഫലങ്ങൾ പറയുന്നത്? തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവർക്ക്, തൊയ്ബായിലൂടെ നൂറ് തൊയ്ബായിലൂടെ സ്വലാത്ത് ചെല്ലുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, മലായിക്കത്ത് പറയുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ നബിയേ നബിയേ, ആ നബിയേ ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ അവിടുത്തെ സ്വലാത്ത് ചെല്ലുന്നവരുണ്ടല്ലോ, ആ സ്വലാത്ത് ചെല്ലുന്നവർ നാളെ മശ്റയിൽ ഉണ്ടാകുമ്പോ അവരെ രക്ഷപ്പെടുത്തുന്നത് വരെ ഞാൻ സുജൂദെന്ന് ഉയരില്ല. യാ റസൂലല്ലാ, ഇത് പറഞ്ഞപ്പോഴാണ് റൂഹുല്ലാ, മലായിക്കത്തിൽപ്പെട്ട റൂഹ് പിടിക്കുന്നതായ റൂഹുൽ അമീൻ, അതാ ഖാബിദുൽ അർവാഹ് അസ്റാഈൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ അവരുടെ റൂഹിനെ പിടിക്കുമ്പോ അമ്പിയാക്കന്മാരെ റൂഹ് പിടിക്കുന്നത് പോലെ മഴപ്പെടുത്തിയിട്ട് റൂഹ് പിടിക്കും. നബിയേ,